മലയാളികളുടെ വാനമ്പാടിക്ക് സുഖാണോ? സുഖാണല്ലോ, വരൂ. ഓ, തണുത്തിട്ട് വയ്യ. ഒരു ചായ തരൂ പ്ലീസ്. മോൾക്ക് കടുപ്പം വേണോ? എങ്ങനായാലും കുഴപ്പമില്ല, ഒരു ചായ കിട്ടിയാ മതി. ഇവരുടെയൊക്കെ സക്സസ് ഫോർമുല എന്താ ചേച്ചി? ഒരു തരി പോലും കലർപ്പില്ല, പിന്നെ കൃത്യതയാർന്ന ചേരുവ. ഇനി ഞാൻ പറയാം, അപാരം മിക്സിംഗ്. കറക്റ്റ്. ഒരു തരി പോലും കലർപ്പില്ല സഹ്യ, ഒരു തരി പോലും കലർപ്പുണ്ടാവില്ല. സഹ്യ സുപ്രീം ടീ, ഒരു തരി പോലും കലർപ്പില്ല. നമസ്കാരം. സഹകാരിയും ഡെയിലി ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സഹകരണ വാർത്തകൾ. കാർഷിക അവാർഡുകൾ സ്വന്തമാക്കിയവർക്ക് കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആദരവ്. സംസ്ഥാനത്തെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ സാനുമോൻ യുവ കർഷക അവാർഡ് ജേതാവ് ആശാ ഷൈജു, മികച്ച കർഷക തൊഴിലാളിക്കുള്ള അവാർഡ് നേടിയ ശെൽവരാജ്, മികച്ച കൃഷി ഓഫീസർക്കുള്ള അവാർഡ് നേടിയ റോസ്മി ജോർജ് എന്നിവർക്കാണ് ബാങ്ക് പ്രസിഡന്റ് എം സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ആദരവർപ്പിച്ചത്. കോഴിക്കോട് ജില്ലയിലെ അരിക്കുളം സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്ക് മെമ്പർ റിലീഫ് ഫണ്ട് സഹായം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ് വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് സി അശ്വനിദേവ് അധ്യക്ഷനായി സെക്രട്ടറി സി എം ചന്ദ്രമോഹൻ, കെ എം അഹമ്മദ്, പി എം സാബു എന്നിവർ സംസാരിച്ചു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിസെപ് ഇൻഷുറൻസ് പദ്ധതി സഹകരണ മേഖലയിൽ നടപ്പാക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ പറഞ്ഞു. അൻവർ സാദത്തിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ബാങ്കുകൾ വായ്പാ നിക്ഷേപ അനുപാതം വർദ്ധിപ്പിക്കാത്തത് ഗൗരവതരമായ കാര്യമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞു. സി ഡി ആറിൻ്റെ ദേശീയ ശരാശരി 71% കേരളത്തിൽ 62.3% മാത്രമാണ്. കേരളത്തിൽ കാത്തലിക് സിറിയൻ ബാങ്ക് 38.43%, ഫെഡറൽ ബാങ്ക് 49.59%, SBI 50%, സൗത്ത് ഇന്ത്യൻ ബാങ്ക് 52.17% എന്നിങ്ങനെയാണ് വായ്പാ നിക്ഷേപ അനുപാതം. ഉപയോക്താക്കൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്ന സമീപനം സ്വീകരിക്കുന്നതായി പരാതിയുണ്ട്. ഈ കാര്യവും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ പ്രമുഖ സഹകരണ പണ്ഡിതൻ ബി പി പിള്ള സഹകാര്യം ന്യൂസിനോട്. കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നിക്ഷേപ വായ്പ അനുപാതത്തെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ നിയമ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പരാമർശിക്കുകയുണ്ടായി. കേരളത്തിൽ 31/3/2021 2.3 ലക്ഷം കോടി രൂപ NRI നിക്ഷേപവും 3.76 ലക്ഷം കോടി രൂപ ആഭ്യന്തര നിക്ഷേപവും ഉൾപ്പെടെ 606,000 കോടി രൂപ മൊത്തം നിക്ഷേപം ഉണ്ടായിരുന്നപ്പോൾ നമ്മളുടെ വായ്പകൾ നിക്ഷേപത്തിൻ്റെ 64.81% മാത്രമാണ്. ഞാൻ ഈ പറയുന്നത് കേരളത്തിലെ പൊതുമേഖല വാണിജ്യ ബാങ്കുകളും സ്വകാര്യ മേഖല വാണിജ്യ ബാങ്കുകളും കേരള ഗ്രാമീൺ ബാങ്കും സ്മോൾ ഫിനാൻസിങ് ബാങ്കും ഉൾപ്പെടെയുള്ള ബാങ്കിങ് മേഖലയിലെ മൊത്തം നിക്ഷേപ വായ്പ അനുപാതമാണ് ഞാൻ പറഞ്ഞത്, 64.81%. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളം ബേസ്ഡ് ആയിട്ടുള്ള കാത്തലിക് സിറിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇവരുടെയൊക്കെ നിക്ഷേപ വായ്പ അനുപാതം വളരെ ശോചനീയമാണ്. കാത്തലിക് സിറിയൻ ബാങ്കിന് 38.43% ഉള്ളപ്പോൾ ഫെഡറൽ ബാങ്കിന് 41.5%, ധനലക്ഷ്മി ബാങ്കിന് 47.9%, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് 52.17%. വിരോധാഭാസം എന്ന് പറയട്ടെ, ഇപ്പോഴും നമ്മുടെ സർക്കാരിൻ്റെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും അർദ്ധസർക്കാർ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഏറ്റവും കൂടുതൽ ബാങ്ക് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ടാണ്. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ 50.01% മാത്രമാണ്. അന്നേരം എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതുപോലെ 50%, 60% താഴെ നിക്ഷേപ വായ്പ അനുപാതമുള്ള പൊതുമേഖലാ ബാങ്കുകളുമായിട്ടുള്ള എല്ലാവിധ ബാങ്കിങ് ഇടപാടുകളും സർക്കാർ അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി മീറ്റിങ്ങിൽ അങ്ങനെയുള്ള ബാങ്കുകൾക്ക് അവരുടെ CD റേഷ്യോ
അറുപത്തഞ്ച് ശതമാനമെങ്കിലും ആക്കുന്നതിനുള്ള ഒരാക്ഷൻ പ്ലാൻ തയ്യാറാക്കി അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. സംഘം സെക്രട്ടറിമാർക്കും അസിസ്റ്റന്റ് സെക്രട്ടറിമാർക്കും ചീഫ് അക്കൗണ്ടന്റുമാർക്കുമായി ഒരു ഏകദിന ശില്പശാല ഒരുക്കുന്നു സഹകാര്യം മാസിക കൊച്ചി. April 21 വൈറ്റില മെർമേഡ് ഹോട്ടലിൽ നടക്കുന്ന പ്രോഗ്രാമിന് മുൻ ACSTI ഡയറക്ടർ BP പിള്ള നേതൃത്വം നൽകുന്നു. സംസ്ഥാന സർക്കാർ കർഷക അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ശ്രദ്ധേയമായ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നടൻ ജയറാമിന് പ്രത്യേക ആദരവ്. കാർഷിക മുന്നേറ്റം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് ജയറാമിനെ പോലെയുള്ളവരുടെ കാർഷിക പ്രവർത്തനങ്ങൾ ഊർജം പകരും. ജയറാമിന്റെ ആനന്ദാസ് ഫാം പെരുമ്പാവൂരിലെ തോട്ടുവായിലാണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ തറവാടിനോട് ചേർന്ന് ജയറാമിന്റെ കുടുംബത്തിന്റെ 6 ഏക്കർ സ്ഥലത്താണ് ഫാം പ്രവർത്തിക്കുന്നത്. 140 പശുക്കൾ, തെങ്ങും വാഴയും ഫലവൃക്ഷങ്ങളും തീറ്റപ്പുൽ കൃഷിയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം. HF ജേഴ്സി വെച്ചൂർ ഇനത്തിലുള്ള പശുക്കൾ ശരാശരി 500 ലിറ്റർ പാൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നു. പകൽ സമയങ്ങളിൽ പശുക്കൾക്ക് സംഗീതം കേൾക്കാം. ചൂടിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ തൊഴുത്തിൽ ഫാൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്റെ അധിക സമയവും ഞാൻ ചെലവഴിക്കുന്നത് ഈ ഫാമിലെ ഓരോ പശുക്കൾക്കൊപ്പമാണ്. ഇവിടുത്തെ ഓരോ പശുക്കളെയും ഞാൻ നേരിട്ട് കണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള പുല്ല് ഞാൻ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാലിന്യ നിർമാർജന പ്ലാന്റുകൾ, ബയോഗ്യാസ് പ്ലാന്റുകൾ എന്നിവ ഈ ഫാമിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ ഫാമിലേക്ക് ആവശ്യമായ വൈദ്യുതി ഈ ഫാമിലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നാണ് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു ഫാം തുടങ്ങുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പശുക്കൾക്ക് ആഹാരവും വെള്ളവും പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് അവ ജീവിക്കുന്ന ചുറ്റുപാടും. വായുസഞ്ചാരവും ഉയരവും വീതിയുള്ള തൊഴുത്തുകൾ, വൃത്തിയുള്ള സാഹചര്യങ്ങൾ എന്നിവ വളരെ പ്രാധാന്യമാണ്. കൂടാതെ ഞാൻ ഒട്ടനവധി പുറം രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച പല കാര്യങ്ങളും ഞാൻ എൻ്റെ ഫാമിലിൻ്റെ കാര്യത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിൽ സാധാരണ കെട്ടിയിട്ട് വളർത്തുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ പശുക്കളെ സ്വതന്ത്രമായി അഴിച്ചു വിട്ട് വളർത്താൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഞാൻ അധികമാരും അറിയാത്ത എൻ്റെ ഈ കമ്പം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് കേരള ഗവൺമെന്റിന്റെ മാതൃകാ ഫാമായി എന്റെ ഫാം തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കൂടിയിട്ടാണ്. ഒരു ചെറിയ ഇടവേളയിലേക്ക് സഹകരണ മേഖല ATM ശൃംഖലയിലേക്ക് ആധുനികവൽക്കരണത്തിന് പുതിയ മുഖം. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ATM CDM സൗകര്യം, ATM കാർഡുകൾ, മൈക്രോ ATM ഇവ ലഭ്യമാക്കി ഇവയർ സോഫ്റ്റെക് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി. ഇടുക്കി ജില്ലയിലെ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കായ തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് ATM സ്ഥാപിക്കുന്നു. ബാങ്ക് സെക്രട്ടറി പി ജയശ്രീയും ബാങ്ക് പ്രസിഡന്റ് KM ബാബുവും ഇവയർ സോഫ്റ്റെക്കുമായി എഗ്രിമെന്റ് കൈമാറി. ഇടുക്കി ജില്ലയിലെ പ്രമുഖ സർവീസ് സഹകരണ ബാങ്കായ തെക്കുംഭാഗം ബാങ്ക് ആധുനികവൽക്കരണത്തിലേക്ക്. നിക്ഷേപകർക്ക് ATM CDM സൗകര്യങ്ങൾ ഒരുക്കി ബാങ്ക് മുന്നോട്ട്. നിരവധി കാർഷിക സേവന പദ്ധതികളും. കോപ്രോ കോക്കനട്ട് ഓയിൽ വീട്ടിലെത്തിക്കൂ, രുചിയും ആരോഗ്യം താനെ എത്തും. കോപ്രോ കോക്കനട്ട് ഓയിൽ, ഒരു വെങ്ങനശ്ശേരി സഹകരണ ബാങ്ക്. ഇടപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് മന്ദിരം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുന്നു. March 26 വൈകിട്ട് 5 മണിക്കാണ് പ്രോഗ്രാം. മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു. ബാങ്ക് പ്രസിഡന്റ് KN മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി NM കിഷോർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രോഗം ബാധിച്ച സംഘാംഗങ്ങൾക്ക് മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്നുള്ള സഹായങ്ങൾ വിതരണം ചെയ്തു. ഡയറക്ടർമാരായ മറിയം BV നാസർ, KP രാമചന്ദ്രൻ, സാബു ഐസക്, R രാജീവ്, പ്രദീപ് കുമാർ, കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. പണിമുടക്കിന് സഹകരണ ജീവനക്കാരുടെ പങ്കാളിത്തം ഉറപ്പിക്കാൻ KCEU ആഭിമുഖ്യത്തിൽ പറവൂർ വൈപ്പിൻ ആലങ്ങാട് കമ്മിറ്റിയുടെ സംയുക്ത കൺവെൻഷൻ നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TR ബോസ് ഉദ്ഘാടനം ചെയ്തു. KCEU ജില്ലാ വൈസ് പ്രസിഡന്റ് KC സാബു അധ്യക്ഷനായി. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി KV ജയപ്രകാശ്, EV ശീല, PP ജീസൺ, MP വിജയൻ, MP ശ്യാം, VA അജയ്കുമാർ, PP അജയ്കുമാർ, BK ബാബു എന്നിവർ സംസാരിച്ചു. പ്രവർത്തന മികവിന് കേരള ദിനേശ് BD ദേശീയ അവാർഡ്. അസോസിയേറ്റ് ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ അവാർഡാണ്
ദിനേശ് വി ഡി സഹകരണ സംഘത്തിന് ലഭിച്ചത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ഭാനുപ്രതാപ് സിംഗ് വർമ്മയിൽ നിന്ന് ദിനേശ് വി ഡി സഹകരണ സംഘം ഡയറക്ടർ പി കമലാക്ഷൻ, മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ഓച്ചന്തുരുത്ത് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്കുള്ള മെമ്പർ റിലീഫ് ഫണ്ട് സഹായം ബാങ്ക് പ്രസിഡന്റ് ആൽബി കളരിക്കൽ വിതരണം ചെയ്തു. ബാങ്കിന്റെ മറ്റൊരു പദ്ധതിയായ കോഴിയും കൂടും പദ്ധതിയുടെ ഭാഗമായ വായ്പാ വിതരണവും സംഘടിപ്പിച്ചു. 19 പേർക്കായി 460,000 രൂപയുടെ സഹായമാണ് അംഗസമാശ്വാസ പദ്ധതിയിൽ നിന്നും വിതരണം ചെയ്തത്. ബാങ്ക് സെക്രട്ടറി എ എസ് ഗോപാലകൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങളായ ബിന്ദു വേണു, എ എസ് സാബു, എ ബി സുമൻ, വി ജി ബാബു, ടി ജി സദാശിവൻ എന്നിവർ പങ്കെടുത്തു.